വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ ഏറ്റുമാനൂർ പട്ടണത്തിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഗതാഗത തിരക്കിനും കാരണമായി. ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. രാത്രി 7 മണിക്ക് ആരംഭിച്ച മഴ 2 മണി വരെ നിർത്താതെ പെയ്തതോടെയാണ് ഏറ്റുമാനൂർ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിന് കാരണമായത്. ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയിൽ മങ്കരക്കലുങ്ക്, പുന്നത്തുറ കവല, കിസ്മത്ത്പടി, വെട്ടിമുകൾ, ഷട്ടർ കവല, കട്ടച്ചിറ തുടങ്ങിയ ജംഗ്ഷനുകളിൽ 3 അടിക്ക് മുകളിൽ വെള്ളം കയറി. ഏറ്റുമാനൂർ വൈക്കം റോഡിൽ വില്ലേജ് ഓഫീസിന് സമീപം റോഡിൽ 2 അടിക്ക് മുകളിൽ വെള്ളം കയറി. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം വെള്ളം കയറി നിലയിൽ ആയിരുന്നു. പേരൂർ കവലയിൽ ഓട നിറഞ്ഞ് റോഡിൽ വെള്ളം കയറി. ഏറ്റുമാനൂർ KSRTC ബസ് സ്റ്റാൻഡ്, MC റോഡിൽ തെള്ളകത്തും റോഡിൽ വെള്ളം കയറി. ഏറ്റുമാനൂർ വടക്കേ നട, പാറക്കണ്ടം ഭാഗത്തും റോഡിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായി. താഴ്ന്ന പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. പട്ടിത്താനം, തവളക്കുഴി തുടങ്ങിയ ഇടങ്ങളിലും വൻതോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. MC റോഡും VKB റോഡും കവിഞ്ഞ് വീടുകളുടെയും കടകളുടെയും ഉള്ളിലൂടെ ഒഴുകി. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാതെ വെള്ളം റോഡിൽ കെട്ടിക്കിടന്നതാണ് പ്രശ്നത്തിന് കാരണം. MC റോഡിൽ നിന്നും ആരംഭിച്ച് VKB റോഡിന് കുറുകെ മാറാവേലി തോട്ടിലേക്ക് വെള്ളം ഒഴുകുന്ന ചെറിയ തോട് ഇവിടെ ഉണ്ടായിരുന്നു. അത് സ്വകാര്യ വ്യക്തികൾ അടച്ചുകെട്ടി. MC റോഡിന് ഇരുവശവുമുള്ള ഓടകളിലേക്ക് നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശത്ത് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളും വെള്ളപ്പൊക്കത്തിന് മറ്റൊരു കാരണമായി. വ്യാപാരികൾ മഴയും ഇടിമിന്നലും വകവയ്ക്കാതെ രാത്രിയിൽ വെള്ളം അടുത്തുള്ള പാടത്തേക്ക് ഒഴുക്കിവിടാനുള്ള ശ്രമങ്ങൾ നടത്തിയതിനാൽ മണിക്കൂറുകൾക്കുള്ളിൽ ജലനിരപ്പ് കുറയ്ക്കാനായി. ഇവിടെയുണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരമായി ഓടയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. MC റോഡിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകുന്നതിനായി മുമ്പ് ഇവിടെയുണ്ടായിരുന്ന ഓട അനധികൃതമായി കയ്യേറി ഓട മണ്ണിട്ട് മൂടിയതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമായതെന്ന് വാർഡ് കൗൺസിലർ ഉഷ സുരേഷ് പറഞ്ഞു. വർഷങ്ങളായിട്ട് ഏറ്റുമാനൂർ MC റോഡ് സൈഡിലുള്ള മഹാലക്ഷ്മി ടെക്സ്റ്റൈൽസിന് സമീപമുള്ള ഈ ഓട വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. വീതി കൂടിയ ഓടയായിരുന്നു. നേരത്തെ രണ്ട് സൈഡിലുള്ള ആൾക്കാർ ബിൽഡിംഗ് പണിയുമ്പോൾ അത് കയറ്റിക്കെട്ടിയും ഓടയുടെ വീതി കുറച്ച് അവർ അതിനകത്ത് മണ്ണിട്ട് നികത്തി. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മണ്ണിട്ട് നികത്തരുത്, അവിടെ വെള്ളം ഒഴുകേണ്ടതാണെന്ന് പറഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ മണ്ണിട്ട് നികത്തിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വെള്ളം 2020-21 വർഷങ്ങളിലെ വെള്ളക്കെട്ടിൽ ഇതുപോലെ വെള്ളക്കെട്ട് വന്നപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിയിൽ ആസ്തിയിലില്ലാത്ത ഓടയായതുകൊണ്ട് മുനിസിപ്പാലിറ്റി ഫണ്ട് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ പരിസരത്തുള്ള കടക്കാർ ചേർന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് ഞാൻ 2-3 വർഷങ്ങളായിട്ട് ഇവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഈ തൊണ്ട ആസ്തിയിലില്ലാത്തതാണ്. മുനിസിപ്പാലിറ്റി ആസ്തിയിലില്ലാത്ത ഒരു വസ്തുക്കൾക്ക് ഒരു പൈസ പോലും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ പരിസരത്തുള്ള കടക്കാർക്ക് ധനനഷ്ടം ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ അവരോട് 2-3 വർഷങ്ങളായിട്ട് പറയുന്നു, നിങ്ങളെല്ലാവരും ചേർന്ന് ആ ഓടയ്ക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അത് അധികം നീളമുള്ള ഓടയല്ല. അത് നിങ്ങൾ വലിയ എമൗണ്ടൊന്നും ആകുകയില്ല. അത് റെഡിയാക്കിയാൽ ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആരും ഇനിഷ്യേറ്റീവ് എടുത്തില്ല. അതിൻ്റെ പരിണിതഫലമായിട്ടാണ് ഇന്നലെ ഈ MC റോഡിൽ ഇത്രയും വളരെ വലിയ വെള്ളക്കെട്ടുണ്ടാകുകയും അതിനുശേഷം അവർ ഇപ്പോൾ ആ വെള്ളം ഒഴുകുന്നതിന് വേണ്ടി മതിൽ പൊളിക്കുകയും ഇന്ന് അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞാൻ ആളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. HSഉം HIയും ഒക്കെ വന്ന് നോക്കി അതിനൊരു സൊല്യൂഷൻ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവരും ചെയ്യുന്നുണ്ട്. പിന്നെ പരിസരവാസികളും ആൾക്കാരെ നിർത്തി ഓടയുടെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു, മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നു, ഇരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. I4U News, ഏറ്റുമാനൂർ.